ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ബിഗോണിയ ചെടികളെയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ബിഗോണിയ ചെടികളുണ്ട്. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഈ ബിഗോണിയ റെക്സ് ബിഗോണിയയിൽപ്പെട്ട ബിഗോണിയയാണ്. ഇതിൻ്റെ പേര് സ്റ്റോമി സൺസെറ്റ് എന്നാണ് ഈ ബിഗോണിയ അറിയപ്പെടുന്നത്. ഈ ബിഗോണിയ എയ്ഞ്ചറ്റിൻ ബിഗോണിയയിൽപ്പെട്ടതാണ്. ഇതിനെ കെയിൻ ബിഗോണിയ എന്നും പറയും. കാരണം ഇതിൻ്റെ തണ്ട് കണ്ടോ, ഇതിൻ്റെ തണ്ട് ബലമുള്ളതാണ് കണ്ടോ. ഈ തണ്ടിനെ നമുക്ക് ഒടിച്ച് വേറെ ചെടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഏഞ്ചൽ ബിഗോണിയയിൽപ്പെട്ടതാണ് ഈ ബിഗോണിയ. ഇതിനൊരു ചെറിയ പൂക്കൾ, ഇതിപ്പോൾ ഇതുമ്പോൾ പൂവില്ല, ഇതുമ്പോൾ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകും. ഇതും ഏഞ്ചൽ ബിഗോണിയയിൽപ്പെട്ട ബിഗോണിയാണ് കണ്ടോ. ഇതിൻ്റെ പൂവ് ഇതും കെയിൻ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇതിൻ്റെ തണ്ട് മുറിച്ചങ്ങായിട്ട് നമുക്ക് വേറെ ചെടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് റെക്സ് ബിഗോണിയയിൽപ്പെട്ട ബിഗോണിയാണ് ഈ ബിഗോണിയ. ഇതിനെ ലൂസോനെൻസിസ് എന്ന് പറയും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയുണ്ടല്ലോ, ഇല കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ വന്നിരിക്കുന്ന ആ മൂത്ത ഇലകളെ നമുക്ക് പറിച്ചങ്ങായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഈ തണ്ടോടുകൂടി പറിച്ച് നമ്മൾക്ക് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടാൽ നമ്മൾക്ക് വേറെ ചെടിയാക്കാനായിട്ട് സാധിക്കും. ഈ ഇതിൻ്റെ ഇലയ്ക്കൊക്കെയാണ് കൂടുതൽ ബിഗോണിയയുടെ ഇലകൾക്ക് നല്ല ഭംഗിയാണ്. ഇതിനും ഇതിൻ്റെ ഇടയിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകും. ഈ റെക്സ് ബിഗോണിയകൾക്ക് എല്ലാത്തിൻ്റെയും ഇലകൾക്കാണ് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത്. ഈ ബിഗോണിയയും റെക്സ് ബിഗോണിയയിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഇല നല്ല ഗ്രീൻ കളറാണ്. റെക്സ് ബിഗോണിയയിൽപ്പെട്ട എല്ലാ ഇലകളും നമ്മൾക്ക് ആ ഇലനെ മുറിച്ചതായിട്ട് വേറെ ചെടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് വേറൊരു തരം ബിഗോണിയാണ്. ഇതും റെക്സ് ബിഗോണിയയിൽപ്പെട്ട ബിഗോണിയാണ്. ഇതിൻ്റെ പേര് ബ്ലാക്ക് വയലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലയും നമ്മൾക്ക് ഇതുപോലെ തന്നെ, ഇതിൻ്റെ ഇല കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നന്നായി മൂത്ത് വന്നിരിക്കുന്ന ഇലകളാണ്. ഇത് നമ്മൾക്ക് ഇവിടം വരെ വെച്ച് മുറിച്ച് അത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അതിൻ്റെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് മണ്ണിടുക, നമ്മൾക്ക് വേറെ തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഏഞ്ചൽ വിങ്ങിൽപ്പെട്ട ഒരു ബിഗോണിയാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇലയ്ക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. റെക്സ് ബിഗോണിയയിൽപ്പെട്ട വേറൊരു വെറൈറ്റിയാണ് ഈ ബിഗോണിയ. ഇതിൻ്റെ ഇല കണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ ഇതിൻ്റെ ഇലയുടെ ഉള്ളിൽ കണ്ട നല്ല സിൽവർ പോലെ കണ്ടോ, നല്ലൊരു മിനുസും നല്ലൊരു തിളക്കുമൊക്കെ ഉണ്ട് ഈ ഇലയുടെ ഉള്ളിൽ. ഈ ഇലയും ഇതേപോലെ തന്നെ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലയുടെ തണ്ടടക്കം നമുക്ക് ഇവിടം വരെ മുറിച്ച് മണ്ണിൽ താഴ്ത്തിയിട്ടാൽ അതിൽ നിന്ന് നമുക്ക് ചെടികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ബിഗോണിയനെ പറയുന്നത് സമ്മർ വിങ്സ് ബിഗോണിയ എന്നാണ് ഈ ബിഗോണിയനെ അറിയപ്പെടുന്നത്. ഇനി വേറൊരു ബിഗോണിയാണ് ഇത്. ഈ ബിഗോണിയയുടെ ഉള്ളിൽ കണ്ടോ, നല്ല മിനുസുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, കുത്തുകുത്തായിട്ട്. ഈ ബിഗോണിയനെ പറയുന്നത് പോൾക്കാ ഡോട്ട് എന്നാണ് ഈ ബിഗോണിയനെ അറിയപ്പെടുന്നത്. ഇത് ഏഞ്ചൽ വിഭാഗത്തിൽപ്പെട്ട ബിഗോണിയയാണ്. ഇതിൻ്റെ
തണ്ട് കണ്ടോ, നല്ല ബലത്തിൽ ആണ് ഈ തണ്ട് മുറിച്ചും കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേറെ തൈകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ പൂവ് കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്. ഇത് നല്ലപോലെ ഹൈറ്റും വയ്ക്കും, നമ്മൾക്കത് മുറിച്ച് നട്ട് വേറെ ചെടികൾ ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ റെക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു ബിഗോണിയാണ് ഈ ബിഗോണിയ. ഇതും നല്ല ഭംഗിയാണ്. എല്ലാ ബിഗോണിയകളുടെയും ഇലകൾക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ പൂവിനേക്കാളും ഭംഗിയാണ് ഇലകൾക്ക് കാണാൻ. ഈ ഇലകളും നമ്മൾക്ക് ഇതുപോലെ തന്നെ തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ ഇതിൽ നിന്ന് നമ്മൾക്ക് ചെറിയ തൈകൾ ഇങ്ങനെ മുറിച്ച് നടാനും നമുക്ക് സാധിക്കും കേട്ടോ. അത് ഈ ഇതിൻ്റെ കണ്ടോ, ഈ സ്റ്റെമ്മിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. ഈ തണ്ടുമൊക്കോടെ തന്നെ തൈകൾ വരുന്നുണ്ട്. ആ തൈകളും നമ്മൾക്ക് വേറെ തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാ ബിഗോണിയകളും നല്ല ഒന്നിനൊന്ന് ഭംഗിയാണ് എല്ലാ ബിഗോണിയകളും. ഇനിയും കുറേ ബിഗോണിയകളുടെ വെറൈറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ ബിഗോണിയ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. എൻ്റെ ഈ കയ്യിലുള്ള ബിഗോണിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. Sometimes seeing eyes of mine.